മലയോർ ഹൈവേയുടെ തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലെ പ്രവൃത്തി അന്തിമഘട്ടത്തിലേക്ക് കടന്നതായി ലിൻഡോ ജോസഫ് MLA. കക്കാടംപൊയിൽ മുതൽ കോടഞ്ചേരി വരെ 34 കിലോമീറ്റർ ദൈർഘ്യമാണ് മലയോര ഹൈവേക്ക് മണ്ഡലത്തിലുള്ളത്. ഈ വർഷം അവസാനത്തോടെ പ്രവൃത്തി പൂർത്തീകരിച്ച് മലയോര ഹൈവേ നാടിന് സമർപ്പിക്കാനാവുമെന്ന് ലിൻഡോ ജോസഫ് MLA CTV പ്രാദേശിക വാർത്തകളോട് പറഞ്ഞു. സംസ്ഥാന സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതികളിലൊന്നായ മലയോര ഹൈവേയുടെ തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലെ പ്രവൃത്തി അന്തിമഘട്ടത്തിലേക്ക് കടന്നതായി ലിൻഡോ ജോസഫ് MLA അറിയിച്ചു. മലയോര ഹൈവേയുടെ കോഴിക്കോട് ജില്ലയിലെ ആദ്യത്തെ പ്രവൃത്തി ആരംഭിച്ചത് തിരുവമ്പാടി മണ്ഡലത്തിലാണ്. കക്കാടംപൊയിൽ മുതൽ കോടഞ്ചേരി വരെ നീളുന്ന 34 കിലോമീറ്റർ ദൈർഘ്യമുള്ള മണ്ഡലത്തിലെ മലയോര ഹൈവേയുടെ പ്രവൃത്തി 90% പൂർത്തിയായി കഴിഞ്ഞു. മലപ്പുറം മുതൽ കോടഞ്ചേരി വരെയുള്ള 8 കിലോമീറ്റർ ദൈർഘ്യമുള്ള റീച്ചിൻ്റെ പ്രവൃത്തി സാങ്കേതിക അനുമതികൾ പൂർത്തീകരിച്ച് ടെൻഡർ നടപടികളിലേക്ക് കടക്കുകയാണ്. ഈ വർഷം അവസാനത്തോടെ പ്രവൃത്തി പൂർത്തീകരിച്ച് മലയോര ഹൈവേ നാടിന് സമർപ്പിക്കാനാവുമെന്ന് ലിൻഡോ ജോസഫ് MLA CTV പ്രാദേശിക വാർത്തകളോട് പറഞ്ഞു. തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളൊന്നായ മലയോര ഹൈവേ 90% പൂർത്തീകരിച്ചിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിൽ മലയോര ഹൈവേയുടെ ആദ്യത്തെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചത് തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലാണ്. 34 കിലോമീറ്റർ ദൂരത്തിലാണ് മലയോര ഹൈവേയുടെ ആദ്യ ഭാഗം നമ്മുടെ തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലൂടെ കടന്നു പോകുന്നത്. ആ കടന്നു പോകുന്നതിൽ 90% നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ച് അന്തിമഘട്ടത്തിലേക്ക് മലയോര ഹൈവേയുടെ പ്രവർത്തനങ്ങൾ നീങ്ങുകയാണ്. അതോടൊപ്പം മലപ്പുറം കോടഞ്ചേരി 8 കിലോമീറ്റർ റോഡിൻ്റെ മലയോര ഹൈവേയുടെ ഭാഗമായുള്ള തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലെ ഭാഗം സാങ്കേതിക അനുമതികൾ നടന്ന് പൂർത്തീകരിച്ച് ടെൻഡർ നടപടികളിലേക്ക് കടക്കുകയാണ്. ഹൈവേ യാഥാർത്ഥ്യമാകുന്നതോടെ മലയോരത്തിൻ്റെ കാർഷിക വാണിജ്യ വിനോദ സഞ്ചാര മേഖലകളിൽ വലിയ മാറ്റം കൈവരുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ മുക്കം.